ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ് മറ്റൊരു കുക്കിംഗ് വ്ളോഗുമായിട്ട്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വ്ളോഗ് നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ തന്നെയാണ്. ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു കറി വേണമെന്ന് പറയാറില്ലേ, ചപ്പാത്തിയെക്കാട്ടിലും കൂടുതലായിട്ട് ആപ്പം ഇടിയപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പറ്റിയൊരു ഒരു കറിയാണ്. സിമ്പിൾ കറി, അത് എത്രത്തോളം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അതായത് വെജിറ്റബിൾ സ്റ്റു. വെജിറ്റബിൾ സ്റ്റൂവിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ഏത് വെജിറ്റബിളും ഇട്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ വെജിറ്റബിൾ സ്റ്റൂ. അപ്പോൾ രാവിലെ കാപ്പിക്ക് നമ്മൾ ആപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ചപ്പാത്തിക്കും നല്ലതാണ് സ്റ്റൂ കൂട്ടി കഴിക്കുന്നത്, അതും ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട്, ഞാനിതിൽ കോളിഫ്ലവർ എന്തായാലും ചേർക്കുന്നില്ല. കോളിഫ്ലവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, പ്രശ്നമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ കുക്കറിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കർ വെജിറ്റബിൾ സ്റ്റൂ എന്നും ഇതിന് പേരിടാം, അങ്ങനെയും ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് കട്ടിംഗ് ആൻഡ് ചോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ചോപ്പിംഗ് ബോർഡൊക്കെ നന്നായിട്ട് കഴുകി റെഡിയാക്കി അവിടെ തന്നെ വെച്ചിരിക്കുവാണ്, ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ഉള്ളി എടുത്തില്ല, ഉള്ളിയും കൂടി എടുത്തിട്ട് വരാം. അതായത് ഉള്ളിയുടെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി, അതായത് കണ്ണ് നീറാതിരിക്കാനായിട്ട്. അപ്പോൾ ഇത് കട്ടിങ് ഡിഫറൻറ്റാണ്. അതെ, സവാള, ഇത് രണ്ട് ചെറിയ സവാളയായിരുന്നു, വലുതാണെങ്കിൽ ഒരു വലുതായാലും മതി. സ്ക്വയർ പീസസ്, സവാളയുടെ ഭാഗം കഴിഞ്ഞു. പിന്നെ വേണ്ട കാര്യം ഉരുളക്കിഴങ്ങ് വേണം, ക്യാരറ്റ് വേണം, ബീൻസ് വേണം. ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് വലുത്, എൻ്റെ കയ്യിൽ രണ്ട് വലുതില്ലായിരുന്നു, അത് കാരണം ഒരു മൂന്നാല് ചെറുതെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ക്യാരറ്റ് ബീൻസ് മുതലായ കാര്യങ്ങൾ, ക്യാരറ്റ് രണ്ടെണ്ണം വലിപ്പം അനുസരിച്ചിട്ട്, ബീൻസ് വേണം. അങ്ങനെയല്ല, ദേ ക്യാരറ്റിനെ നമുക്ക് എങ്ങനെ മുറിക്കാം, ഇങ്ങനെ എടുത്തിട്ട് ഇനി ബീൻസ്, ബീൻസ് ഇങ്ങനെ ചെരിച്ച് വെട്ടാം. അങ്ങനെ ആറോ ഏഴോ ബീൻസ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതെ ഉരുളക്കിഴങ്ങ് നോക്കി, ഇത് മാത്രമേ ഉള്ളൂ ഇച്ചിരിയെങ്കിലും വലുത്, ബാക്കിയെല്ലാം ചെറുതാണ്. അപ്പോൾ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ്, അല്ലെങ്കിൽ ഇതുപോലെ മൂന്ന് ഇടത്തരം, അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ചെറുത്, അതും ഇതേപോലെ തന്നെയുള്ള പീസസ്. ഇത് രണ്ട് ടൈപ്പ് ഉരുളക്കിഴങ്ങാണെന്ന് തോന്നുന്നു, നോക്കൂ, രണ്ട് കളർ, ഡിഫറെൻറ്റ് കളേഴ്സ്. പിന്നെ നമ്മളുടെ ഗ്രീൻ പീസ് ഇവിടെ റെഡിയാണ്. ഓക്കെ, ഇനി വേണ്ടത് തൊണ്ടൻ മുളക്, അതെ സാമ്പാർ മുളക് ഒരെണ്ണം, രണ്ടായിട്ടും മുറിക്കും. പിന്നെ വേണ്ടത് പച്ചമുളക്, അതും ഒരെണ്ണം, ഒരെണ്ണം നമുക്ക് ഇങ്ങനെ. അപ്പോൾ നമുക്കിനി ഇഞ്ചിയുടെ ഒരു കഷ്ണം കൂടി വേണം. അപ്പോൾ ഇതിൽ വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഇഞ്ചിയും കൂടി മാത്രം. ചതച്ചിട്ടാലും മതിയാകും, അല്ലെങ്കിൽ അരിഞ്ഞിടാം, നീളത്തിന് അരിഞ്ഞിടാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത്. അപ്പോൾ ഏതാണ്ട് ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയാം. അപ്പോൾ ഗ്രീൻ പീസ് നമുക്ക് ഏകദേശം ഒരു അരക്കപ്പ് ധാരാളം മതിയാകും. പിന്നെ ഇതെല്ലാം കൂടി ഒരു കുക്കർ പരിപാടിയാണ്. ഇത് നമ്മളിപ്പോൾ ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ടാണെങ്കിലും വൈകുന്നേരം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഒന്നോ രണ്ടോ പീസ്, ഒരുപാടൊന്നും വേണമെന്നില്ല, ചിക്കനൊരു എത്ര പറയാം, ഒരു നാലോ അഞ്ചോ പീസ് ചിക്കനും കൂടി ചെറിയ പീസസ്സായിട്ട്. ചിലപ്പോൾ നമ്മളൊരു കോഴി മേടിച്ചു എന്ന് വയ്ക്കുക വീട്ടിൽ, അതിനകത്തു നിന്ന് നമ്മൾ രണ്ട് മൂന്ന് പീസ് മാറ്റി വെച്ചിരുന്നാൽ ഇതുപോലെ അതിനെ ഒന്ന് കുറച്ചുകൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, ഒരു ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു കാൽ കിലോ 200 ഗ്രാം ചിക്കനായാലും മതി. ഇതിൻ്റെ കൂടെ എടുത്തിടുകയാണെങ്കിൽ ചിക്കൻ ആൻഡ് വെജിറ്റബിൾ സ്റ്റൂ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റോക്കിൽ ആ ചിക്കൻ്റെയും കൂടി ടേസ്റ്റ് വരും. ഞാനിത് നോൺ വെജിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരുടെ കാര്യം. പക്ഷേ പ്യുവർ വെജിറ്റേറിയൻസിന് ഇതൊന്നും വേണ്ട, നല്ല സുഖകരമായ ഒരു വെജിറ്റബിൾ സ്റ്റൂ ഇങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ല എണ്ണ ഇത് ചെയ്യുമ്പോൾ. പിന്നെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ
ഞാനപ്പോൾ ഈ വഴട്ടലെല്ലാം കുക്കറിനകത്ത് തന്നെ ചെയ്യാൻ പോവാണ്. ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വേറൊരു പാത്രം ചിന്നി ചട്ടിയിലാക്കിയിട്ട് ഇങ്ങോട്ട് ആക്കുന്നത് കോംപ്ലിക്കേഷൻ അല്ലേ. ഇത് മതി, ഇത് നോക്കിക്കോളൂ. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് നമ്മൾ ഹോൾ സ്പൈസസ്സാണ് ഇടാൻ പോണത്. പത്തയുടെ ഒരു കഷ്ണം. ഒരു കഷ്ണം എന്ന് പറയുമ്പോൾ ഒരു റോളാണ്, ഒരു ചെറിയൊരു റോൾ. അതിനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കുമ്പോൾ ഒരു ചുരുട്ട് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിനകത്ത് കുറേ ലെയേഴ്സ് ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കിട്ടും. അതതിനകത്തേക്ക് ഇടാം. അതിൻ്റെ കൂടെ നമ്മൾ ഏലക്ക, ചെറുതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, അത് കാരണം ഒരു 3-4 എണ്ണം ഇടുകയാണ് ഞാൻ, അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരു 3-4 മതിയാകും. പിന്നെ ഗ്രാമ്പു, ഗ്രാമ്പു ഒരു എഗെയിൻ ഒരു 3-4 ഗ്രാമ്പു ഹോൾ സ്പൈസ്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളിപ്പോൾ ഇടുന്നത്. ഇത് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, ഒരുപാട് കൂടരുത്. അയ്യോ, കുട്ടിത്തെറിക്കുന്നു, എന്തെങ്കിലും ശബ്ദമൊക്കെ കേൾക്കും. അതെ, അതെന്തറിയാമോ, ചിലപ്പോൾ ഏലക്കൊക്കെ ഇങ്ങനെ പൊട്ടാനുള്ളൊരു ടെൻഡൻസിയുണ്ട്. ഇനി ആ ഫുൾ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ. നല്ല മസാല മണം അടുത്തോട്ട് പോകുന്നില്ല. അധികം മസാലയുടെ മണം വന്നു തുടങ്ങിയാൽ ഈ കാര്യങ്ങളെല്ലാം, ദാറ്റ് ഇസ് ഇഞ്ചി, ഇഞ്ചി, പച്ചമുളക്, തൊണ്ടൻ മുളക്. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, തൊണ്ടൻ മുളക്, ഗരം മസാലയുടെ ഹോൾ സ്പൈസസ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ബാക്കി എല്ലാം കൂടി ഒന്നിച്ച് നല്ല തീയിൽ തന്നെ ഇടാം. ഇതാ ഇടാൻ പോകും. സവാള എല്ലാം സ്ക്വയർ ആണേ, സ്ക്വയർ സ്ക്വയർ കട്ടിങ് നോക്കിക്കോളൂ. എവറിത്തിങ് സ്ക്വയർ. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കാം. ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നല്ല മണം, നല്ല മണം വരുന്നുണ്ട്. ഗുഡ്, നല്ല ഗുഡ് സ്മെൽ. ഒരു കാര്യം ചെയ്യാം, ഒരല്പം കറിവേപ്പിലയും കൂടി ഈ സ്റ്റേജിൽ തന്നെ ചേർക്കാം. വേണമെങ്കിൽ തണ്ടോടുകൂടി, അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി. അപ്പോൾ 5 മിനിറ്റാണ് നമ്മളിങ്ങനെ വഴറ്റുന്നത്. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ഇട്ടിട്ടില്ല. അപ്പോൾ ഗ്രീൻ പീസിനെയും കൂടി, അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ആയല്ലോ. ഇനി ഗ്രീൻ പീസ് ഒരു 1/2 കപ്പ്. ഓക്കെ, നല്ല മണം. എന്താ പറയുക, നല്ലൊരു ഫ്രഷ് മണമാണ്. നല്ല ഒരു പൊല്യൂഷനും ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ഒരു മായവും ചേർക്കാതെ ഉണ്ടാകുന്ന ഒരു മണമുണ്ടല്ലോ, ആ ഒരു മണം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. പിന്നെന്താ, നല്ല ഹോൾ സ്പൈസസ്, പത്താ ഗ്രാമ്പു, ഏലക്ക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പണി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കും. ഒരു പണിയില്ലല്ലോ, ജോലി തീർന്നല്ലോ എന്ന് ആലോചിച്ച് സങ്കടത്തിൽ നിൽക്കുക. ഓക്കെ, ഇനി കുറച്ച് ഒരല്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൂടി ചേർക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ കിടക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മൈദ മാവ്, ഒരു 1.5 ടേബിൾ സ്പൂൺ. അപ്പോൾ എൻ്റെ ആ ഒരു പച്ച ചുവ മാറുമല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് വഴറ്റുമ്പോൾ. ഇനി ഇച്ചിരി കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടി 1 ടീസ്പൂൺ. അപ്പോൾ ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാല് ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ. 3 കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1/2 ലിറ്ററും ഇച്ചിരി കൂടെ വേണമെങ്കിൽ ആകാം. അപ്പോൾ ഒരു 1/2 ലിറ്റർ പ്ലസ് ലിറ്റിൽ എന്ന് വേണമെങ്കിൽ പറയാം, 1/2 ലിറ്റർ തേങ്ങാപ്പാൽ, ഒരു ഏകദേശം 3 കപ്പ്. അപ്പം എല്ലാ കാര്യങ്ങളും ചേർത്തല്ലോ, ഇനി ഒന്നും ചെയ്യുന്നില്ല. കുക്കർ ഒന്ന് അടയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് ഒറ്റ വിസിൽ. ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ പ്രഷർ കുക്കറിൽ വേവിക്കുന്നു. അപ്പോഴത്തേക്കും ഒരു വിസിൽ വരും. അപ്പോൾ ഒരു വിസിൽ വന്നാലും വന്നില്ലെങ്കിലും ഫുൾ ഫ്ലെയിമിലാണ് നമ്മളൊരു 5 മിനിറ്റ്സ്, 5 മിനിറ്റാണ് നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്നത്.
അപ്പോൾ എന്തായാലും ഒരു വിസിൽ വരട്ടെ, അഞ്ച് മിനിറ്റ് സമയം കഴിയട്ടെ. അത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുന്നു, പിന്നെ ഒരു അല്പം സമയം അതിൻ്റെ പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ സത്യം പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ കാര്യം കഴിഞ്ഞോട്ടോ, ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓഫീസ് ജോബ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ്. പിന്നെ രാവിലെ തിരക്ക് പിടിച്ച് ഓഫീസിൽ പോകാൻ നിൽക്കുമ്പോഴും ചെയ്യാൻ പറ്റിയൊരു കറിയാണ് ഈ സ്റ്റൂ. ഈ സ്റ്റൂവിനെ തന്നെ നോൺ വെജ് വേർഷനായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഇനി എന്താ പറയണ്ടേ, ഇതെൻ്റെ ഒരു സ്ഥിരം കറിയായിരുന്നു, കറിയാണിപ്പോഴും. പിന്നെ നമ്മൾ കേറ്ററിങ്ങിനൊക്കെ തന്നെ ഇതുപോലെ തന്നെയാണ്, വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ ഒക്കെ ഓർഡർ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെയാണ് ചെയ്തു കൊടുക്കുക. പിന്നെ അപ്പോൾ വെയിറ്റിംഗ് ടൈമാണ്. അപ്പോൾ ക്ലിയറൻസിനും സത്യം പറഞ്ഞാൽ ഒരു പണിയില്ല, അധികം ഒന്നും ഇല്ലായിരുന്നല്ലോ കാര്യങ്ങൾ. കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരു കറിയാണ്. അപ്പോൾ നമ്മളുടെ കുക്കിംഗ് വ്ളോഗ്സ് എല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്കതിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പുതിയ പുതിയ വിഭവങ്ങൾ ഏതൊക്കെയാണ്, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള എന്തൊക്കെയാണ്, പിന്നെ എന്തൊക്കെയോ സംശയങ്ങൾ, ധാരാളം സംശയങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയണമെന്നുണ്ട്. പക്ഷേ അതിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പറ്റുന്നിടത്തൊക്കെ ഞാനിങ്ങനെ ആ കമൻറ്റിന് തന്നെ മറുപടിയായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇനി കുറച്ച് സമയം വേണം, അതിന് ഒരു യാത്ര പോണു, അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് തീർച്ചയായിട്ടും മീറ്റപ്പൊക്കെ പ്ലാൻ ചെയ്യാം. അപ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കാം എല്ലാ കാര്യങ്ങളും. എങ്ങനെയാണ് എന്നോട് നേരിട്ട് സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും വലിയ സന്തോഷം കേട്ടോ, നിങ്ങൾ ഇത്രയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ ഉണ്ടാക്കി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ, നിങ്ങളത് അതുപോലെ ചെയ്ത് നോക്കുന്നു, അതിൻ്റെ റിസൾട്ട് അറിയുമ്പോഴാണ് ഏറ്റവും സന്തോഷം. അതായത് നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് തരുമ്പോൾ, ഞങ്ങൾ ഉണ്ടാക്കി നോക്കി, ചേച്ചി അത് ഉണ്ടാക്കി നോക്കി നന്നായി വന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു സന്തോഷം എൻ്റെ സന്തോഷമായി മാറുകയാണ്. നമ്മളുടെ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഇപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. പിന്നെന്താ, ഇടിയപ്പമാണെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കാം, ആപ്പമാണെങ്കിൽ മാവുണ്ടെങ്കിൽ ആപ്പം ചൂടാം. അതെല്ലാം ഈ ഒരു സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു സൈഡിൽ കറി റെഡിയാകുന്നു, ഒരു സൈഡിൽ നമ്മുടെ ബാക്കി ജോലിയും നടക്കും. എനിക്ക് സത്യം പറഞ്ഞപ്പോൾ ഒരു ജോലിയില്ല, ഇങ്ങനെ ചുമ്മാ കറി നടക്കുകയാണ്. ഇപ്പോൾ ശരിക്കും നമ്മൾ ഓഫ് ചെയ്തിരുന്നു, പിന്നെ അഞ്ച് മിനിറ്റ്, അതായത് ഒരു വിസിലും, പിന്നെ ഒരു വിസിൽ കേട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൂടെ, അല്ലെങ്കിൽ ഒരു വിസിൽ കേട്ടിട്ട് തീ ഒരല്പം കുറച്ചിട്ട് വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുക, ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. അതെ, ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് തുറന്ന് നോക്കുക. അപ്പോൾ ആഹാ, കറക്റ്റ് നോക്കൂ, നല്ല കുറുകിയ ചാറോടുകൂടി. ഇതിലിപ്പോൾ നമ്മൾ മൈദാമാവും കൂടെ ചേർത്തുകൊണ്ടാണ് ഇത്രയും ഒരു കുറുകൽ കിട്ടുന്നത്. അപ്പോൾ ഇത്രത്തോളം തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ മൈദയുടെ അളവ് ഒരു അര ടേബിൾ സ്പൂൺ ആക്കിയാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ അളവോ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ചേർത്താലും മതി. ഒരു മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ ചേർത്തു, ഒരുവിധം കുറുകിയ, ഒരു മീഡിയം കുറുകിയ ഒരു തേങ്ങാപ്പാൽ. പിന്നെ ഭയങ്കര ഓവറായിട്ട് കുറുകലാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒരു അര കപ്പ് തിളച്ച വെള്ളം ചേർത്താലും മതി, ഒന്ന്. അല്ലെങ്കിൽ ഒരു അര കപ്പ് പാൽ ചേർത്താലും മതി, പശുമ്പാൽ. അതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ കുക്കർ തുറന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കുറച്ചുകൂടെ കുറുകലാണ്, ഇച്ചിരി കൂടെ ചാറ് വേണം തോന്നുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് സാധാരണ പാലൊഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മൈദയുടെ അളവ് ഒരു ടേബിൾ സ്പൂൺ ചേർക്കേണ്ട, ഒരു അര മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്താലും മതിയാവും. എന്താണെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യം, വേറെ ഒന്നും ചെയ്യാനില്ല. നോക്കട്ടെ, ഉപ്പൊക്കെ നോക്കിക്കോട്ടെ. കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. എരിവൊക്കെ ഉണ്ട്, ഒരു ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചർ, നൈസ്. അപ്പത്തിനെല്ലാം ഗംഭീരമായിരിക്കും, ഇടിയപ്പത്തിനാണെങ്കിലും എക്സലൻ്റ് ആയിരിക്കും, ചപ്പാത്തിക്കും വളരെ നല്ലത്. അപ്പോൾ നമ്മളുടെ കണ്ടല്ലോ, നല്ല ബ്യൂട്ടിഫുൾ വെജിറ്റബിൾ സ്റ്റൂ റെഡി. പിന്നെ ഇതിനകത്ത് കോളിഫ്ലവർ വേണമെങ്കിൽ ചേർക്കാം, ബ്രൊക്കോളി വേണമെങ്കിൽ ചേർക്കാം, അങ്ങനത്തെ ഏത് വെജിറ്റബിളും ചേർക്കാം. പിന്നെ മഷ്റൂംസ് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കാം, ഒരു കുഴപ്പമില്ല, എന്ത് വേണമില്ല. അപ്പോൾ ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ട്രൈ ഔട്ട് ചെയ്യുക, നിങ്ങൾക്കിഷ്ടാവും. ഏതായാലും വലിയ സന്തോഷം ഞാനിത് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിച്ചപ്പോൾ. ഇനി നിങ്ങൾക്കും അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുമല്ലോ.
ഇത്രയും നല്ല പ്രോത്സാഹനം തരുന്നത്. എൻ്റെ ഈ ഫാമിലി, ദാറ്റ് ഈസ് യൂട്യൂബ് ഫാമിലിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. എല്ലാ കമൻസിനും ചിലപ്പോൾ ഒരു പക്ഷേ മറുപടി പറയാൻ ഒരു പക്ഷേ വിട്ടുപോയാൽ, ഏതെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടാകാം ഇൻ ബിറ്റ്വീൻ, അതൊന്നും മനഃപൂർവ്വം അല്ല എന്ന് വിചാരിക്കുക. ഞാൻ കാണുന്നതിനെല്ലാം മറുപടി കൊടുക്കുന്നുണ്ട്. എന്തായാലും താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.